എല്ലാവർക്കും അല്ലു ക്രിക്കറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേറിയ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് പുറത്തു വന്ന മൂന്ന് ക്രിക്കറ്റ് വാർത്തകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 500 ലൈക്സ് ആണ്. എല്ലാവരും ഇപ്പം തന്നെ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യത്തെ വാർത്ത ഇന്ത്യ ന്യൂസിലൻഡ് ടെസ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. ഇന്നലെ ഇന്ത്യ 372 റൺസിന് ആധികാരിക വിജയമാണ് നേടിയത്. ബൗളിങ്ങിലും ബാറ്റിങ്ങിലും എല്ലാവരും മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. 1-0 ടെസ്റ്റ് പരമ്പര ഇന്ത്യ ഇന്നലെ സ്വന്തമാക്കിയിരുന്നു. ശേഷം കോഹ്ലി ട്രോഫി വാങ്ങി നേരെ വന്നത് ഇന്ത്യൻ താരങ്ങളുടെ അടുത്തേക്കാണ്. ശേഷം ഈ ടെസ്റ്റിൽ അരങ്ങേറ്റം കുറിച്ച ശ്രേയസ് അയ്യർക്ക് ട്രോഫി കൊടുക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ T20 സീരീസ് നേടിയപ്പോൾ രോഹിത്തും ഇതുപോലെ ഹർഷൽ പട്ടേലടങ്ങുന്ന യുവതാരങ്ങൾക്ക് ട്രോഫി കൊടുത്തിരുന്നു. കോഹ്ലി രോഹിത്തും തുടങ്ങിയവർ യുവതാരങ്ങളെ കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നവരാണ്. മറ്റു ടീമുകളിലാണെങ്കിൽ ക്യാപ്റ്റന്മാർ തന്നെ ട്രോഫി കൈപ്പിടിക്കാറാണ് പതിവ്. അടുത്ത അപ്ഡേറ്റ് IPLമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത മെഗാ ഓക്ഷൻ January 2nd നടക്കുകയെന്നാണ് റിപ്പോർട്ട്. ലേലത്തിൽ ഏറ്റവും കൂടുതൽ തുക ലഭിക്കുന്ന താരത്തെ പ്രവചിച്ചിരിക്കുകയാണ് ആകാശ് ചോപ്ര. മുംബൈ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയായിരിക്കും വരുന്ന ലേലത്തിൽ ഏറ്റവും തൂക്കി പോവുക എന്നാണ് ചോപ്ര പറയുന്നത്. ഇപ്പോഴത്തെ ഫിറ്റ്നസ് നോക്കേണ്ട കാര്യമില്ലെന്നും ഹാർദിക്കിനെ പോലെ ഒരു മികച്ച ഓൾറൗണ്ടർ നിലവിലില്ലെന്നും 5 മുതൽ 7 വരെ ഏത് സ്ഥാനത്തും ബാറ്റ് ചെയ്യാൻ താരത്തിന് സാധിക്കും. മികച്ച ഫീൽഡറുമാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഹാർദിക് പാണ്ഡ്യയായിരിക്കും ലേലത്തിൽ ഏറ്റവും കൂടുതൽ തുക ലഭിക്കുമെന്നാണ് ചോപ്ര പറഞ്ഞത്. ശരിക്കും ഇപ്പോൾ ചില ഫിറ്റ്നസ് പ്രശ്നങ്ങൾ കാരണമാണ് പാണ്ഡ്യയ്ക്ക് പഴയ ഫോം ഇല്ലാത്തത്. ഇല്ലെങ്കിൽ ഏറ്റവും മികച്ച ഓൾറൗണ്ടർ തന്നെയാണ് പാണ്ഡ്യ. അടുത്ത അപ്ഡേറ്റ് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക സീരീസുമായി ബന്ധപ്പെട്ടതാണ്. ഈ വരുന്ന ചൊവ്വാഴ്ച സൗത്ത് ആഫ്രിക്കയുമായിട്ട് കളിക്കുന്ന ഇന്ത്യൻ സ്ക്വാഡിനെ BCCI പ്രഖ്യാപിക്കും. ഈ മാസം 26 ആദ്യ ടെസ്റ്റ്. 3 ഏകദിനവും 3 ടെസ്റ്റുമാണ് ഇന്ത്യ കളിക്കുന്നത്. T20 മത്സരങ്ങൾ തൽക്കാലം കോവിഡ് കാരണം മാറ്റിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ ഏകദിനത്തിൽ രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻ ആക്കിയേക്കുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ടെസ്റ്റിൽ മാത്രമായിരിക്കും ഇനി കോഹ്ലി ഇന്ത്യയെ നയിക്കുക. അതേപോലെ രഹാനി ഇനി ടീമിൽ ഉണ്ടാവുമെന്നതിനെ പറ്റിയും മീറ്റിങ്ങിൽ ചർച്ച ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. ടീമിനെ അനൗൺസ് ചെയ്യുന്നതിന് മുൻപ് BCCI പ്രസിഡന്റ് സൗരവ് ഗാംഗുലി, സെക്രട്ടറി ജയേഷ് എന്നിവരുമായി സെലക്ഷൻ കമ്മിറ്റി യോഗം ചേരുമെന്നും ഏകദിനത്തിൽ രോഹിത്തിനെ ക്യാപ്റ്റൻ ആക്കുന്നത് സംബന്ധിച്ച് ഈ യോഗത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് റിപ്പോർട്ട്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേറിയ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.